നിങ്ങൾ പൊണ്ണത്തടിയുള്ള ഒരു വ്യക്തിയാണോ? നിങ്ങൾ കഷണ്ടിയുള്ള ഒരു വ്യക്തിയാണോ? എങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു ബിസിനസ് അവസരത്തെ കുറിച്ച് തന്നെയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഏരിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞത് ശരിയാണ്, പൊണ്ണത്തടിയുള്ള ആളാണെങ്കിൽ, കഷണ്ടിയുള്ള ആളാണെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് നല്ല രീതിയിൽ പച്ച പിടിച്ചു വരുന്നുണ്ട്. ആ ബിസിനസിന്റെ ഉള്ളുകള്ളികളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ പൊണ്ണത്തടി മാത്രമേ ഇന്ന് ഇവിടെ എടുക്കുന്നുള്ളൂ. വേറൊരു അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ കഷണ്ടിയുടെ കാര്യം പറയാം. ഏതാണ്ടൊക്കെ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സോഷ്യൽ മീഡിയകളിൽ, ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ പല വിധത്തിലുള്ള ഗ്രൂപ്പുകളിൽ ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വരാറുണ്ട്. നിങ്ങൾക്ക് കുടവയറുണ്ടോ? നിങ്ങൾക്ക് പൊണ്ണത്തടിയുണ്ടോ? എങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മരുന്ന് തരാം. എത്ര സുന്ദരമായ ശൈലി, എത്ര ശാന്തമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാണുന്ന ആളുകൾ, കാരണം ഏതാണ്ടൊക്കെ എല്ലാവർക്കും പൊണ്ണത്തടിയാണ് ഇപ്പോൾ ഉള്ളത്, കുടവയറും ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് കൊറോണയുടെ ഒരു കാലം കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് 200 യെസ്കളാണ് അതിന്റെ താഴെ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു 2-3 മുമ്പ് ഞാനും ഇങ്ങനെ ഒരു പോസ്റ്റിനകത്ത്, ഇങ്ങനെയുള്ള എല്ലാ പോസ്റ്റുകളിലും ഞാൻ ചെന്ന് പ്രതികരിക്കാറുണ്ട്. ഞാനും ചെന്ന് പ്രതികരിച്ചു, യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, അതിന് മുമ്പ് എനിക്ക് മുമ്പ് വന്ന കമന്റുകളുടെ താഴെ എന്താണ് വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ എസ് എന്ന് പറഞ്ഞത്. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് കോൺടാക്ട് അറ്റ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്ന, വാട്സപ്പ് മാത്രമേ പാടുള്ളൂ, കോൾ പാടില്ല. ഓക്കെ, എനിവേ, ഞാനും യെസ് എന്ന് പറഞ്ഞു. എന്റെ കമന്റിന്റെ താഴെയും ഇങ്ങനെ വാട്സപ്പ് നമ്പർ വന്നു. ഒന്നുകിൽ അവരുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ അതിൽ ഇടുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞു, എനിക്ക് വാട്സപ്പ് ഇല്ല, ഞാൻ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് മെസ്സഞ്ചറിൽ മറുപടി തരിക, ഇല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പർ തരാം, അതിൽ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞു. കാരണം എന്താണ് ഇതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അവസാനം അവർ മെസ്സഞ്ചറിലും വന്നില്ല, വാട്സപ്പിലും വന്നില്ല. സോ എന്റെ ഒരു ഫ്രണ്ട് എന്നെ കൊണ്ട് ഞാൻ ഇതേ കാര്യം ചെയ്യിച്ചു. ഞാൻ അവിടെ ചോദിച്ചു, ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സംഗതികളുടെ ഗതി മാറി. ജസ്റ്റ് MLM ആണ് ആ പരിപാടി. അതായത് ഇവരിങ്ങനെ കമന്റ് ചെയ്യിപ്പിച്ചു കഴിയുമ്പോൾ യെസ് എന്ന് പറയുന്ന ആളുകളെല്ലാം തന്നെ ആഗ്രഹത്തോടു കൂടിയാണ് യെസ് പറയുന്നത്. കാരണം അല്പം കുടവയറ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അല്പം പൊണ്ണത്തടി ഉണ്ടെങ്കിൽ, അതെങ്ങനെയെങ്കിലും കുറയ്ക്കാൻ പറ്റുന്ന ഒറ്റമൂലി നോക്കിയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ അല്പം പോലും വിയർക്കാൻ നമ്മളെ അനുവദിക്കത്തില്ല, നമ്മൾ ജോലി ചെയ്യത്തില്ല, നമ്മൾ കഷ്ടപ്പെട്ട പരിപാടികളൊന്നും ചെയ്യത്തില്ല, നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നല്ലപോലെ തീറ്റ തിന്നുണ്ട്. എന്തെങ്കിലും ഒരു ഒറ്റമൂലി വെച്ച് ഈ പൊണ്ണത്തടിയൊക്കെ കുറയ്ക്കണം, നമ്മൾ ഷേപ്പാക്കണം, ഗുഡ്, നല്ല എന്താ പറയുന്നത്, ജിമ്മ് പോലെ ആകണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. അത് തന്നെയാണ് അവർ മുതലെടുക്കുന്നതും. ആ മുതലെടുക്കുന്നത് വളരെ സുന്ദരമായിട്ടാണ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് അത് മുതലെടുക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ വാട്സപ്പ് ചാറ്റിൽ എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തു, അദ്ദേഹത്തിന് മെസ്സേജ് വന്നു, ഇത്ര രൂപയാകും, ഞങ്ങൾ മരുന്ന് അയച്ചു തരാം, അത് കഴിക്കേണ്ട വിധം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നു. സുഹൃത്ത് പ്രതികരിച്ചില്ല, അപ്പോൾ തന്നെ ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതാണ്, ഇതൊരു ബിസിനസ്സാണ്. പക്ഷേ എങ്ങനെയാണ് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്? നമ്മളെ നിഷ്കളങ്കമായിട്ട് നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ ദ്യോതിപ്പിച്ച് അത് വലുതാക്കി നമുക്ക് ഒരു വലിയ ആഗ്രഹം തന്നുകൊണ്ട് ഒരു ഉടായ്പ രീതിയിൽ അവർ കച്ചവടം ചെയ്യുകയാണ്. ഇത് MLM പ്രോഡക്റ്റുകളാണ് കച്ചവടം ചെയ്യുന്നത്. ആ MLM പ്രോഡക്റ്റ് കഴിച്ച് ഒരുത്തൻ്റെയും വയറ് ഒരിക്കലും കുറയുകയില്ല എന്നുള്ളത് സത്യമാണ്. ഈവൻ ആംവേ പോലെയുള്ള വലിയ കമ്പനികളുടെ പ്രോഡക്റ്റ് കഴിച്ചാൽ പോലും അതൊന്നും സംഭവിക്കുന്നതല്ല, ഫുള്ളി ഉടായ്പാണ്. കാരണം അവർ തരുന്നത് ഏതാണ്ടൊക്കെ എല്ലാ പൗഡറും സോയാ പൗഡറാണ്. അതറിയാൻ മേലാത്ത ആളുകളാണ് അതിൽ ചെന്ന് ചാടുന്നത്. കാരണം സോയാബീൻ്റെ പൗഡറിന് ഏകദേശം ഒരു കിലോ പൗഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറലി ഒരു 200-250 രൂപയുടെ അടുത്ത് വരുന്ന ഒരു സാധനമാണ്. നമുക്ക് പ്രോട്ടീൻ പൗഡർ, മറ്റേ പൗഡർ, മറ്റേ മറിച്ച പൗഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് തീറ്റിക്കുന്നത് 1800 രൂപ, 2200 രൂപ, 2300 രൂപ, ഇങ്ങനെ ഈ റേഞ്ചിൽ നമ്മളെ കൊണ്ട് തീറ്റിക്കുന്നത്. ഇങ്ങനെ ഈ റേറ്റിൽ നമ്മൾ മേടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരുന്ന ഈ ചെയിൻ സിസ്റ്റമായിട്ട് പോകുന്ന ആളുകൾക്ക് കമ്മീഷൻ കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൾട്ടി ലെവൽ
മാർക്കറ്റിംഗിൽ വളരെ നല്ല രീതിയിൽ തഴച്ചു വളരുന്നത് ഓരോ ദിവസവും കൂണ് പോലെ പൊന്തിക്കൊണ്ടിരിക്കുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ തെരുവരായിരിക്കേണ്ട, ഒരു ഫാക്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള ബിസിനസ്സിന്റെ ഒരു കാര്യം. അപ്പോൾ ഈ ആദ്യം നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾക്ക് പൊണ്ണത്തടിയുണ്ടോ, നിങ്ങൾക്ക് കഷണ്ടിയുണ്ടോ, എങ്കിൽ ഇങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ മുമ്പോട്ടുള്ള വീഡിയോ കണ്ടത്. അത് തന്നെയാണ് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനുമുള്ളത് ഞാൻ എന്റെ വീഡിയോയിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് അവസരങ്ങൾ കഴിവതും, കഴിവിന്റെ പരമാവധി 100% പറ്റുമെങ്കിൽ അത്രയും സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും പറയാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കൂടാതെ ഒരു സോഷ്യൽ ടീച്ചിങ്ങും കൂടെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കയറ്റാറുണ്ട്. അറിഞ്ഞുകൊണ്ട് കുത്തിക്കയറ്റണം, കാരണം മറ്റൊന്നുമല്ല, 1000 കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാൾക്ക് ഞാൻ പറയുന്ന കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധ്യമുണ്ടായ തീർച്ചയായിട്ടും ആ ഒരാൾക്ക് അതുകൊണ്ട് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങളുടെ ചാനൽ, ഞാൻ, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞത്, ഈ ആളുകൾ തഴച്ചു വളരുകയാണ്, നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ട് ഇവർ. കാരണം ഇവർ ഒരു ഗ്രൂപ്പിൽ കൊണ്ടിടുന്ന പോസ്റ്റിൽ 200-300 കമന്റ് വരുന്നുണ്ട്. ഈ 300 കമന്റിൽ നിന്ന് നമുക്കൊരു 10% പിടിക്കാം. 30% ആളുകൾ ആ പ്രോഡക്റ്റ് വാങ്ങിയിരിക്കും. അതായത് 2000 പ്രോഡക്റ്റ് ഒരു ഗ്രൂപ്പിലെ ഒരു പോസ്റ്റിൽ 30 വാങ്ങിച്ചു കഴിഞ്ഞാൽ 60,000 അവർ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അവർക്ക് ആ പൊടിക്ക് ഇല്ലെങ്കിൽ ആ മരുന്നിനെ കൂടി വന്നാൽ 10-500 ആ സാധനമായിരിക്കും. ഓക്കെ, 60,000 ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടി. അതേപോലെ തന്നെ അവർ 100 ഗ്രൂപ്പുകളിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. പല പേരുകളിൽ പല രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് എല്ലാം പെൺകുട്ടികളുടെ പേരിലായിരിക്കും ഈ പോസ്റ്റുകൾ മെയിൻലി വരാറുള്ളത്. പെൺകുട്ടികളുടെ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ വലിയൊരു അട്രാക്റ്റീവ്നെസ് ഉണ്ട്. കാരണം നമുക്കൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, ഈർക്കിളിൽ സാരി ചുറ്റിയാൽ അതിൻ്റെ ചുറ്റും കാണും കുറെ അണ്ണന്മാർ. അതാണ് അവരും ഉദ്ദേശിക്കുന്നത്. ഒരു പെണ്ണിന്റെ പേര് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കുറെ ആളുകൾ ചുറ്റി കാണും. അത് അവർ എൻകാഷ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൽ പെട്ടുപോകാറുണ്ട്, നമ്മൾ അവിടെ ചെന്ന് ചാടി വീഴാറുണ്ട്. കാരണം പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, ഒരു പെണ്ണിന്റെ പേരാകുമ്പോൾ അതിനകത്ത് അല്പം വിശ്വാസ്യത കാണും എന്ന് നമ്മൾ കരുതുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെന്ന് വീഴുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് ഞാൻ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.